നമസ്കാരം ഞാൻ സുനിൽ സുൽപ്രഭാകരൻ നമുക്കിന്ന് സംസാരിക്കാം ഒരു ഡോക്ടറോട് കോവിഡ് നയൻറ്റീനിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഒരു പക്ഷേ മറ്റ് പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ മറ്റ് പല വീഡിയോകളിലും നമുക്ക് കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത പല ഇൻഫർമേഷൻസും ഈ ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഡോക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനുമാണ് ഓൺലൈൻ മീഡിയയിൽ ഏറ്റവും ആൾക്കാരുടെ ഇടയിൽ വളരെ പ്രശസ്തി ആർജിച്ച് നിൽക്കുന്ന ഡോക്ടർ ഡാനിഡ് സലീമാണ് ഇദ്ദേഹം ഇപ്പോൾ കേവിഡ് നയൻറ്റീൻ്റെ എല്ലാ മേഖലകളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ വളരെയധികമുണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ഇൻറ്റർവ്യൂയിലോട്ടേ കിടക്കാം ഡോക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഇങ്ങനെ ഒരു ഇതിന് നമുക്ക് ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് ഡോക്ടർ എഗ്രി ചെയ്തതന്നെ വലിയൊരു ഉപകാരം അപ്പോൾ ഡോക്ടർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കോവിഡ് നയൻറ്റീൻ ഇന്നത്തെ ഒരു ലെവലിൽ എവിടെയാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയായിരുന്നാലും ഇന്ത്യയിൽ ആയിരുന്നാലും അതല്ല ഓൾ വേൾഡ് ലെവലിൽ വെച്ച് നോക്കിയിരുന്നാലും എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ആദ്യം കേരളത്തിൻ്റെ കാര്യം പറയാം സി കേരളത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മാർച്ച് മാർച്ചൊക്കെ ആയപ്പോൾ കേസ് നാൽപ്പത് കേസുകൾ വരെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തി എട്ട് മാർച്ച് ആയപ്പോഴും അതേ ലെവലി തന്നെ ഒരു ഓരോ ദിവസവും ഇരുപത് മുതൽ മുപ്പത് ശതമാനം നമുക്ക് എത്രയാണോ കേസ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഇരുപത് മുതൽ മുപ്പത് ശതമാനം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത് വളരെ ഡേഞ്ചറസ് ആണ് ആ ഒരു ലെവലിൽ പോയാൽ അതിനർത്ഥം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കേസുകൾ ഡബിൾ ആയിക്കൊണ്ടിരിക്കും അതായത് മുന്നൂറിനുള്ള അറുന്നൂറാവും അറുന്നൂറിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറാവും ആ ഒരു രീതിയിൽ പോയാൽ അപ്പം നമുക്ക് അത് വളരെ നല്ല അപ്പം ഉടനെ തന്നെ നമുക്ക് ലോക്ക്ഡൌൺ തുടങ്ങി അതുമാത്രമല്ല നമുക്ക് കൂടുതലും പോസിറ്റീവ് ആവുന്നത് മൊത്തം ഇൻഡെക്സ് കേസ് അതായത് വേറെ രാജ്യ നിന്ന് വന്ന രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മുപ്പത് ശതമാനത്തിന് അത്ര വലിയ പ്രാധാന്യം ഇല്ല മുപ്പത് ശതമാനം ആണെങ്കിൽ പോലും വന്ന ആളുകളായണ്ട് കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും നോക്കുകയാണെങ്കിൽ പത്തെത്തി പിന്നെ അത് അഞ്ചായി ഏഴായി അഞ്ചായി അങ്ങനെ പതുക്കെ അഞ്ചിന്റെ താഴെയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ ദിവസവും കേസുകളുടെ ശതമാനം കൂടുന്നത് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് നോക്കുകയാണെങ്കിൽ ഫൈവ് പെർസെന്റ് താഴെയാണ് അതിനകത്ത് രണ്ട് ദിവസം നമുക്ക് വൺ പെർസെന്റ് താഴെ വരെ എത്തിക്കാൻ കഴിയും അതിനർത്ഥം നമുക്ക് വളരെ നല്ലൊരു പ്രോഗ്രസ്സിലോട്ടാണ് കേരളം പോകുന്നത് കേരളത്തിന്റെ ഡയറക്ഷൻ വളരെ നല്ലതാണ് എന്നുള്ളതാണ് നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത് അപ്പൊ ഡോക്ടർ ഇപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ കേരളം വളരെ നന്നായിട്ട് നമ്മൾ ഇതിൽ നമുക്ക് ഇതിൽ ഒരുപാട് പുരോഗമനം കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് സാധിച്ചത് നമ്മുടെ മെഡിക്കൽ ടീമിന്റെ എഫിഷ്യൻസി ആണോ അതോ ഗവൺമെന്റിന്റെ ആ ഒരു കൃത്യസമയത്ത് ലോക്ക്ഡൌൺ കൊണ്ടുവന്ന് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തതാണോ അതൊരു കമ്പയിൻറ്റ് എഫേർട്ട് ആണോ എങ്ങനെയായിരുന്നു നമുക്കിത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാട് സീ ഇതൊരു പാൻഡമിക് ആണ് പാൻഡമിക് മഹാമാരിയാണ് മഹാമാരി ലോകം മൊത്തം വരുന്ന സമയത്ത് എപ്പോഴും റൂളിംഗ് ഗവൺമെൻ്റ് ആണ് ഏറ്റവും പവർ ഈ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും പവർ കാരണം എല്ലാ ആളുകൾക്കും ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലാതെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻ്റെ റോള് വളരെ വളരെ ഹൈ ആണ് അപ്പോൾ ആ ഒരു റോള് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനുശേഷം മെഡിക്കൽ പേഴ്സൺസ് വരുന്നുള്ളു മെഡിക്കൽ പേഴ്സൺ ആണ് ഡോക്ടർ ഈ പറഞ്ഞൊരു പോയിന്റ് വളരെ വാലിഡ് പോയിന്റ് ആണ് നമ്മൾ പല തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ എങ്ങനെ നമുക്ക് ഇത് എഫക്റ്റീവായിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് ഇതിന് നമ്പർ വൺ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെയാണ് അതൊരു പാർട്ടി അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു അനുഭവത്തിലോ ഒന്നുമല്ല കൃത്യസമയത്ത് വേണ്ട തീരുമാനങ്ങളെടുത്ത് ലോക്ക്ഡൗൺ ഇത്രയും ആയിട്ട് കൊണ്ടുവന്ന നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് ഇതിൽ എന്തു പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു സല്യൂട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെഡിക്കൽ ടീമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനെ നമുക്ക് പ്രശംസിക്കേണ്ടി വരുന്നത് കാര്യം ഗവണ്മെൻ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിനെ ഏത് ലെവലിലും അതേപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കഠിനാധ്വാനം തന്നെ ചെയ്ത നമ്മുടെ മെഡിക്കൽ ടീം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രശംസ അർഹിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ ഇന്ത്യയിൽ ചികിത്സിച്ചു മാറ്റിയത് കേരളത്തിലാണ് ഇപ്പൊ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എനിക്കുണ്ട് ഒരു എൺപത്തെട്ട് വയസ്സുള്ള ഒരു ആൾ ഒരു ആളും പിന്നെ അതുപോലെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു ആളെ വരെ നമുക്ക് ചികിത്സിച്ചു നോർമൽ എടുക്കാം അപ്പൊ അതൊക്കെ നമുക്ക് കേരളത്തിന്റെ മെഡിക്കൽ ടീമിൻ്റെ തന്നെ എഫിഷ്യൻസി ആണ് കാണിക്കുന്നത് പിന്നെ വേറെ നോക്കുവാണെങ്കിൽ ലോകത്ത് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് സെവൻ ഫൈവ് പെർസെൻറ്റേജാണ് ലോകം മൊത്തം ലോകം മൊത്തം കോവിഡിന്റെ മരണനിരക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അത് ഇപ്പോൾ മൂന്ന് ശതമാനമാണ് അത് എപ്പോ എപ്പോഴാണെങ്കിലും കൂടാമെന്ന് മനസ്സിലാക്കാം പക്ഷെ കേരളത്തിൽ നമുക്ക് ഒരു ശതമാനത്തിന്റെ താഴെയാണ് പോയിന്റ് ഫൈവ് സിക്സ് പെർസെന്റേജ് ആണ് അപ്പം അത് വളരെ ഹൈ മോർട്ടാലിറ്റി ആണ് ലോകത്ത് തന്നെ അങ്ങനെ ഒരു സ്ഥലമില്ല ഇത്രയും കുറവ് മോർട്ടാലിറ്റി ഉള്ളത് ഉള്ളത് പിന്നെ അതുപോലെ ഹയർ റിക്കവറി റേറ്റും നമ്മുടെ റിക്കവറി റേറ്റ് ഫാസ്റ്റസ്റ്റ് റിക്കവറിയും ഏറ്റവും ഹയസ്റ്റ് റിക്കവറി ഉള്ളത് ലോകത്ത് തന്നെ കേരളത്തിൽ മാത്രമാണ് ഇത്രയും അധികം റിക്കവറിയുള്ളത് അപ്പം ഈ റിക്കവറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടർ ഈ ഈ റിക്കവറി ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് നമ്മളിവിടെ നമ്മുടെ മെഡിക്കൽ ടീം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ മറ്റ് പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇത്രയും പെട്ടെന്ന് റിക്കവറി ഉണ്ടാകുന്നതായിട്ട് കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ ടീം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് മെത്തഡോളജിയോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും രണ്ട് കോവിഡ് ഹോസ്പിറ്റലുണ്ട് അതും വളരെ യുണീക്കാണ് പിന്നെ അതുകൂടാതെ നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് കോണ്ടാക്ട് ട്രേസിങ് ഇത്രമാത്രം എഫിഷ്യൻസി ആയിട്ട് ചെയ്യുന്നത് ഒരു വ്യക്തി പോസിറ്റീവായാൽ ആ വ്യക്തികളുടെ കോൺടാക്ട് ചെയ്ത എല്ലാളെയും നമ്മൾ ട്രേസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറെ റെക്കഗ്നേഷൻ ഏതൊരു അസുഖത്തിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യത്തെ കുറച്ച് നാളാണ് ആ ഒരു രോഗം മൂർച്ഛിച്ച് മോ ബാഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അസുഖമാണെങ്കിലും നമുക്ക് ചികിത്സിച്ച് നോർമലാക്കാൻ പാടാം അപ്പൊ അതേപോലെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് കേരള അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഗവൺമെന്റും ഇത്രയധികം സക്സസ് റേറ്റ് ഉണ്ടാക്കാനുള്ള കാരണം നമുക്ക് ആദ്യമായി അറിയാം കിയോസ്ക് നമ്മുടെ സ്വാബ് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ കേരളമാണ് അങ്ങനെ പലതരത്തിലുള്ള ആദ്യമായി ഇന്ത്യക്ക് പല ലോകത്തെ തന്നെ മാതൃകയായി നിൽക്കുന്നതാണ് ഇപ്പം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് ഓക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ അതായത് ബാക്കി രാജ്യങ്ങളെ ഇത് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത ഇപ്പോൾ സിംഗപ്പൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളെ നമ്മളെടുത്ത് ഒരുപാട് പഠിച്ചു തോന്നുന്നു അതാണ് കഴിഞ്ഞ നാല് നാലര മാസമായി അസുഖം നമ്മുടെ ലോകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം കുറെ പാഠങ്ങൾ നമുക്കുണ്ട് നമുക്ക് മിസ്റ്റേക്സ് അവിടെയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ലേർണിംഗ് ഫ്രം ദി മിസ്റ്റേക്സാണ് നമുക്കിപ്പം ഇവിടെ എല്ലാ ആളുകൾക്കും നമുക്ക് കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു എക്സ്ട്രാ കുറച്ച് ഐക്യം ഉള്ളത് പോലെ എല്ലാ കാര്യങ്ങളുടെയും നല്ല വശം ഉൾക്കൊണ്ട് ഇപ്പം നമുക്ക് പ്ലാസ്മ തെറാപ്പി തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് കേരളത്തിലാണ് പക്ഷെ പേഷ്യന്റ് അധികം കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടില്ല പക്ഷെ എന്നാലും കേരളത്തിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്ലാസ്മ തെറാപ്പി തന്നെ ഈ ഒരു അസുഖത്തിന് വേണ്ടി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു മുമ്പോട്ട് പോയതൊക്കെ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിന് ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടാൻ ഒരുപാട് പ്രയത്നം നമ്മുടെ സർക്കാരിൻ്റെ സ സൈഡിൽ നിന്നും നമ്മുടെ മെഡിക്കൽ ടീമും മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിലെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ചെയ്തത് നമ്മുടെ മെഡിക്കൽ ടീം ഏറ്റവും കൂടുതൽ ചെയ്തത് ഇതിനു മുമ്പ് മറ്റ് പല രാജ്യങ്ങൾ ഇത് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത മറ്റ് പല രാജ്യങ്ങൾ അതായത് സിംഗപ്പൂര് അങ്ങനെയൊക്കെയുള്ള മറ്റ് പല രാജ്യങ്ങളും ഈ കോവിഡ് നയൻ്റീനെ എങ്ങനെ അവർ അധികം പടരാതെ പ്രതിരോധിച്ചു എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ നല്ല വശങ്ങളും എടുത്ത് പിന്നെ മറ്റ് പല കാര്യങ്ങളും റെഫർ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം നമുക്ക് സാധിച്ചത് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ് ആദ്യം പരീക്ഷിച്ചതും നമ്മളാണ് മുന്നോട്ട് വന്നതും അതിന് ഉദാഹരണമാണ് പ്ലാസ്മ തെറാപ്പി സ്വാബ് ബൂത്ത് ഇങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ ഇത് വെറുതെ നമുക്ക് കിട്ടിയൊരു അച്ചീവ്മെൻ്റ് അല്ല ഇതിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ മെഡിക്കൽ ടീമിനെയും ഈ സമയത്ത് ഞങ്ങൾ ഒന്നുകൂടെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുക തന്നെ ചെയ്യും